ഇല്ലായ്മകൾക്കിടയിലും സ്വപ്നങ്ങൾക്ക് നിറം മങ്ങാതെ കാക്കുന്നൊരു കലാകാരനുണ്ട് തൃശൂർ വേലൂരിൽ. പുഷ്പാകരൻ കടപ്പാത്ത് എന്ന ഈ ചിത്രകാരന് ചിത്രകല ജീവിതോപാധിയല്ല, ജീവിതം തന്നെയാണ്. വേലൂരുകാരൻ പുഷ്പാകരന്റെ വരകളുടെ ഉറവിടം മുത്തശ്ശി പറഞ്ഞ പഴംപുരാണങ്ങളാണ്. വേലയും പൂരവും നിറഞ്ഞ നാടിന്റെ മുത്തശ്ശി കഥകളിൽ വന്നുപോയവർക്കെല്ലാം പുഷ്പാകരൻ ജീവൻ നൽകി. കഥകളിലെ അർണോസ് പാതിരിയും കൊമ്പൻ മീശക്കാരൻ പട്ടാളക്കാരനുമെല്ലാം യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്കും സഞ്ചരിച്ചു. എന്റെ നാട് തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പൊ ആ കഥകളെ ഞാൻ നേരിട്ട് കൊണ്ടുവരാല്ല, അതിനെ ഒരു അതൊരു ഇൻസ്പിറേഷനാണ്. ഇന്ത്യനിങ്കിൽ വരച്ചെടുത്ത ചിത്രങ്ങളെ തേടി 2016 ന്യൂയോർക്കിൽ നിന്ന് പൊള്ളോ ക്രാസ്നർ ഫെലോഷിപ്പ് വരെ എത്തി. പ്രശസ്തമായ ഫെലോഷിപ്പ് നേടുന്ന നാലാമത്തെ മലയാളിയായി പുഷ്പാകരൻ. പഠന സഹായമായി ലഭിച്ചത് 6.5 ലക്ഷം രൂപ. പക്ഷേ പണം കിട്ടി കൊല്ലമൊന്നു കഴിഞ്ഞിട്ടും വേലൂരിലെ ചോർന്നിരിക്കുന്ന വീട്ടിലിരുന്നാണ് പുഷ്പാകരൻ ഈ ചിത്രങ്ങൾ അത്രയും വരച്ചത്. ആ തുകയുടെ മുഴുവനും ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അത് വർക്കിലേക്ക് വേണ്ടിയിട്ട് തന്നെ, പുതിയ പുതിയ വർക്കുകൾ ഉണ്ടാവുന്ന മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പൈസ 6.5 ലക്ഷം കൊണ്ട് ഏറെ ചെയ്യാനുണ്ടായിരുന്നു തെങ്ങുചെത്തുകാരൻ ചാത്തായുടെ മകന്. പക്ഷേ കലയിലേക്ക് കൈപിടിച്ച് നടത്തിയ ആ അച്ഛന്റെ മകന് ഉറപ്പുണ്ട്. നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം, അതിലൂടെ നമുക്കെല്ലാം ജീവിക്കാൻ പറ്റും. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.